ആ എല്ലാവരും എത്തിയതല്ലേ? ആ ശരി, ഞാൻ കഴിഞ്ഞ ക്ലാസ് തന്ന ഒരു അസൈൻമെൻ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ആ എന്തായാലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം വെച്ചാൽ നിങ്ങളുടെ അധ്യാപകരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ സഹായത്തോടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, പദാർത്ഥങ്ങൾ കണികളാൽ, ചെറു കണികളാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു പഠിച്ചു, എന്താണ്? കണികകളുടെ ചലന സ്വാതന്ത്ര്യം. ഖരാവസ്ഥയിലുള്ള കണികളുടെ ചലന സ്വാതന്ത്ര്യമല്ല ദ്രാവകാവസ്ഥയിലുള്ളതിൻ്റെയും വാതകാവസ്ഥയിലുള്ള കണികളുടെയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ക്ലാസ് തൊട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ദ്രാവകാവസ്ഥയിലുള്ള കണികകളേക്കാൾ ചലന സ്വാതന്ത്ര്യം കൂടുതൽ വാതകാവസ്ഥയുള്ള കണികകൾക്കാണ്. ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഓഫ് ഗ്യാഷസ് പാർട്ടിക്കിൾ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഓഫ് ലിക്വിഡ് പാർട്ടിക്കിൾസ്. ഇവിടെ നമ്മൾ ഒരു പരീക്ഷണം നോക്കാം. നമുക്കിവിടെ ഞാനിവിടെ ഒരു പരീക്ഷണം കാണിച്ചിട്ടുണ്ട്. ഒരു ഗ്യാസ് ജാറ്, ആ ജാറിനകത്ത് ഒരു നിറത്തിലുള്ള ഒരു വാതകം കാണാൻ കഴിയും. അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ള കാര്യം ഞാൻ പറയാം. അയഡിൻ എന്നുള്ളൊരു മൂലകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു പദാർത്ഥം, അയഡിൻ എന്നൊരു പദാർത്ഥം. ഈ അയഡിൻ എന്നുള്ള പദാർത്ഥം, അതിൻ്റെ അവസ്ഥ ഖരാവസ്ഥയാണ്. ആ ഖരാവസ്ഥയിലുള്ള പദാർത്ഥത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ ഇത് വാതകാവസ്ഥയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് മറ്റൊരു പദാർത്ഥത്തെ ചൂടാക്കുമ്പോഴത്തേക്കും ഈ നിറം ഇല്ലാത്തതുകൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷേ ഈ അയഡിൻ ആയതുകൊണ്ട് അത് ചൂടായി പുറത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ചൂടായി പുറത്ത് എങ്ങനെ വരുന്നു, വാതകാവസ്ഥയിലോട്ട് വരുമ്പോൾ അതിൻ്റെ നിറം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യാൻ വേണ്ടി എന്തെടുത്തിരിക്കുന്നത്, അയഡിൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അയോഡിനെ ചൂടാക്കിയപ്പോൾ വാതകാവസ്ഥയിലുള്ള അയഡിനായി മാറി എന്ന് പറയുമ്പോൾ അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറി. ഈ വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറിയപ്പോൾ അതിൻ്റെ കളർ എന്താണ് നിങ്ങൾ കണ്ടല്ലോ, പർപ്പിൾ കളറാണ്. ഈ പർപ്പിൾ കളറിലുള്ള ഈ വാതകാവസ്ഥയിലുള്ള അയഡിനെ ഞാനൊരു ഗ്യാസ് ജാറിലേക്ക് കളക്ട് ചെയ്യുന്നു. അപ്പോൾ കളക്ട് ചെയ്ത ഗ്യാസ് ജാറ് അത് പുറത്തു പോകാതെ നമ്മൾ സൂക്ഷിക്കുക. വേറൊരു എംപ്റ്റി ഗ്യാസ് ജാറ്, വേറൊരു എംപ്റ്റി ഗ്യാസ് ജാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഗ്യാസ് ജാറ് ഇതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വായ്ഭാഗത്ത് തലകീഴായി കമിഴ്ത്തി വയ്ക്കുക. അപ്പോൾ തലകീഴായി കമിഴ്ത്തി വെക്കുമ്പോൾ ഈ വാതകാവസ്ഥയുള്ള അയഡിൻ മറ്റ് പുറത്തോട്ട് പോകാനുള്ള ഒരു അവസരം അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അത് എസ്കേപ്പ് ആകുന്നില്ല. അങ്ങനെ വെച്ച് നമ്മൾ നിരീക്ഷിച്ച് നോക്കുക. നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. ഈ പർപ്പിൾ കളർ ഇപ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ അടിഭാഗത്തിരിക്കുന്ന ഗ്യാസ് ജാറിലാണ് കാണപ്പെടുന്നത്. ആഫ്റ്റർ സം ടൈംസ്, എ ഫ്യൂ മിനിറ്റ്സ്, ഇറ്റ് സ്പ്രെഡ് ടുവേഴ്സ് ദി സെക്കൻഡ് ജാർ. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാസ് ജാറിൽ ഫസ്റ്റ് ജാറിൻ്റെ പുറത്തുകൂടെ പുറത്ത് നമ്മൾ ഇൻവേർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാസ് ജാറിലേക്ക് ഈ വാതകം വ്യാപിക്കുന്നതായി കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ സബ്സ്റ്റൻസ് അയഡിൻ എന്നുള്ള സബ്സ്റ്റൻസും ഉണ്ട്, അല്ലെങ്കിൽ അയഡിൻ എന്നുള്ള പദാർത്ഥവും ഉണ്ട്, അതിനകത്ത് വായു പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ വായുവും അയഡിൻ വാതകവും രണ്ടും ഒരേ അവസ്ഥയിലാണ്, പക്ഷെ വ്യത്യസ്ത കണികളാണ്. വായു കണികൾ വേറെ, അയഡിൻ കണികൾ വേറെ. അപ്പോൾ രണ്ട് കണികകളും അവസ്ഥ എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. എന്തവസ്ഥയാണ്, എന്തവസ്ഥയാണ്, വാതകാവസ്ഥ. അതായത് വായു കണികം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, നമുക്ക് കാണാൻ കഴിയില്ല. ആദ്യത്തെ ജാറിൽ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ജാറിൽ താഴെ ഇരിക്കുന്ന ഗ്യാസ് ജാറിലെ അയഡിൻ വാതകം മുകളിലേക്ക് വന്നു. അപ്പോൾ അത് കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒറ്റ ഗ്യാസ് ജാറെന്ന നിലയിൽ ഈ കളർ എല്ലായിടത്തും വ്യാപിക്കുന്നു. ഇതിനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, വായു കണികകളും അയഡിൻ്റെ വാതക കണികകളും ഒരേ അവസ്ഥയിലാണ്. എന്തവസ്ഥയിലാണ്, എന്തവസ്ഥയിലാണ് പറയൂ.
വാതകാവസ്ഥ. ഈ വാതകാവസ്ഥയിലുള്ള രണ്ട് പദാർത്ഥങ്ങൾ സ്വയമേ ഊർജ വ്യത്യാസം നടത്താതെ ഇവ തമ്മിൽ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റുള്ള പദാർത്ഥങ്ങൾ വ്യാപിക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? ഡിഫ്യൂഷൻ എന്ന് പറയാം. ഇവിടെ നമുക്ക് നോക്കാം ദ്രാവകാവസ്ഥയിലുള്ള പദാർത്ഥവും വാതകാവസ്ഥയിലുള്ള പദാർത്ഥവും രണ്ടിൻ്റെയും വ്യാപനം വ്യത്യാസമാണ്. അപ്പോൾ നമുക്കറിയാം ദ്രാവകാവസ്ഥയിൽ ഉള്ള ഒരു പദാർത്ഥ വാതകാവസ്ഥയിലെ പദാർത്ഥവും തമ്മിൽ കണികകളുടെ ചലന സ്വാതന്ത്ര്യം വ്യത്യാസമായതുകൊണ്ട് അവയുടെ വ്യാപനവും വ്യത്യാസമായിരിക്കും. ഒരു പരീക്ഷണം നമുക്ക് ഞാൻ കാണിക്കുകയാണ്. ഒരു ടംബ്ലർ എടുത്തു. ഈ ടംബ്ലറിൽ ഒരു ഡ്രോപ്പ് റെഡിങ്ക് ഞാനിങ്ങനെ ഒഴിക്കുകയാണ്. വൺ ഡ്രോപ്പ് ഓഫ് റെഡിങ്ക് ഈസ് പുട്ട് ഇൻ ടു ദി ടംബ്ലർ കണ്ടെയ്നിങ് 3/4 ഓഫ് വാട്ടർ. 4/3 ഭാഗം വെള്ളമുള്ള ഈ ടംബ്ലറിൽ ഞാൻ ഒരു തുള്ളി മഷി ഞാനിങ്ങോട്ട് ഒഴിച്ചു. റെഡിങ് ആണ്, ചുമന്ന മഷിയാണ്. അപ്പോൾ ഒഴിച്ചപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് എല്ലാ ഭാഗത്തും ഇല്ല. അല്പസമയം കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും എല്ലാ ഭാഗങ്ങളിലും വ്യാപിക്കുന്നതായി കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അയഡിൻ്റെ വ്യാപനം ഇതിൻ്റെ വ്യാപനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പക്ഷേ അയഡിനാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിച്ചു അല്ലെങ്കിൽ ഡിഫ്യൂസായി. പക്ഷേ ഇവിടെ വ്യാപനത്തിന് ടൈം എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ടൈം എടുക്കാൻ കാരണം? ഇവിടെ ദ്രാവകാവസ്ഥയിലുള്ള രണ്ട് കണികളാണ്, രണ്ട് പദാർത്ഥങ്ങളാണ്. ഇത് എന്ത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ എന്ത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദ്രാവകാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള കണികളുടെ ചലന സ്വാതന്ത്ര്യം വാതകാവസ്ഥയെക്കാളും കുറവാണ്. എന്നുവെച്ചാൽ ഖരാവസ്ഥയെക്കാളും താരതമ്യേന കൂടുതലാണെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വ്യാപനം നടക്കുന്നത് വാതകാവസ്ഥയിലുള്ള വ്യാപനത്തെക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലായിരിക്കും. അപ്പോൾ ദി റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ലിക്വിഡ് സബ്സ്റ്റൻസസ് ഈസ് ലെസർ ദാൻ ദാറ്റ് ഓഫ് ദി റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസിയസ് സബ്സ്റ്റൻസ്. ഗ്യാസിയസ് സബ്സ്റ്റൻസിൻ്റെ ഡിഫ്യൂഷൻ്റെ റേറ്റ് ലിക്വിഡ് സബ്സ്റ്റൻസിൻ്റെ ഡിഫ്യൂഷൻ്റെ റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കുറേയൊക്കെ വ്യാപിച്ചു. ഇപ്പോൾ നോക്കിക്കോളേ കുറച്ചുകൂടെ വ്യാപിച്ചു. ഇനിയും ടൈം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്തായിട്ട് മാറും? ഈ ചുമന്ന ഇങ്ക് ഈ ജലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചതായി കാണാം. ഇവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഊർജം കൊടുക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ഊർജ്ജം മാറ്റം ഇവിടെ ഉണ്ടാകുന്നില്ല. സ്വയമേ വ്യാപിക്കുകയാണ്. പക്ഷെ വ്യാപനത്തിൻ്റെ നിരക്ക് എന്താണ്? വ്യത്യാസമാണ്. വാതകാവസ്ഥയുള്ള കണികൾ വ്യാപിച്ച അതേ നിരക്കിലാണോ അതേ സ്പീഡിലാണോ ഇത് വ്യാപിക്കുന്നത്? അല്ല. പക്ഷേ നമുക്കറിയാം ചന്ദനത്തിരി നമ്മളൊരു മുറിയുടെ ഒരു കോണറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോണിൽ കത്തിച്ചാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മുറി മുഴുവനും ആ മണം വ്യാപിക്കുന്നതായി കാണാം. മുറി വ്യാപിച്ചതിന് ശേഷം ആ പരിസരവും ഒരുപക്ഷെ ഈ ചന്ദനത്തിരിയുടെ മണം അല്ലെങ്കിൽ ഈ സുഗന്ധം വ്യാപിക്കുന്നതായി കാണാം. അതെന്താണ്, എന്താണ് കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം. ചലന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഹയർ ഇൻ ദി കേസ് ഓഫ് ഗ്യാസസ് മോളിക്യൂൾസ് ഓർ ഗ്യാസസ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഡിവിഷൻ എന്താണ്? ഡിവിഷൻ അല്ലെങ്കിൽ എന്താണ് വ്യാപനം? ഡിവിഷൻ ഈസ് ദി സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഡിഫ്യൂഷൻ ഈസ് ദി സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻ്റ് പാർട്ടിക്കിൾസ് ഹാവിംഗ് എന്താണ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അപ്പോൾ ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ അല്ലെങ്കിൽ സ്വയമായിട്ട് വ്യാപിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യാപനം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചു പദാർത്ഥങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളുണ്ട് മിശ്രിതങ്ങളുണ്ട്. ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇംഗ്ലീഷ് നമുക്ക് എന്ത് പറയാം അതിനെ? പ്യുർ സബ്സ്റ്റൻസസ്. പ്യുർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. പ്യുർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് പ്യുർ സബ്സ്റ്റൻസ്? ഒരേ തരം കണികകളുള്ള പദാർത്ഥം നമുക്ക് പ്യുർ സബ്സ്റ്റൻസ് എന്ന് പറയാം. എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ പഞ്ചസാര ഒരു പ്യുർ സബ്സ്റ്റൻസ് ആണ് എന്ന് പറയുമ്പോൾ പഞ്ചസാരക്കകത്തുള്ള കണികൾ പഞ്ചസാരയുടെ സ്വഭാവത്തോടു കൂടിയ എല്ലാ സ്വഭാവത്തോടും കൂടിയ കണികൾ മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. പഞ്ചസാരക്കകത്ത് ഒരു കാരണവശാലും ഉപ്പിൻ്റെ കണികളുണ്ടാവുമോ? ഉണ്ടാകില്ല. പഞ്ചസാര കണികൾക്കകത്ത് പഞ്ചസാര കണികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര ഒരു ശുദ്ധപദാർത്ഥമാണ്. ഇനി ഉപ്പെടുക്കുകയാണെങ്കിലോ? ഉപ്പ് കണികകൾക്കകത്ത് അല്ലെങ്കിൽ ഉപ്പെന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ സോൾട്ട് എന്ന് പറയാം. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്നും പറയും. അപ്പോൾ ഉപ്പ് എന്ന പദാർത്ഥത്തിനകത്ത് ഉപ്പിൻ്റെ എല്ലാ സ്വഭാവത്തോടും കൂടിയ കണികൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് സോൾട്ട് ഓർ കോമൺ സോൾട്ട് വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ്
സെയിം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് പ്യുവർ സബ്സ്റ്റൻസ്. ഇനി മിശ്രിതമാണെങ്കിലോ അല്ലെങ്കിൽ മിക്സ്ചർ ആണെങ്കിലോ പല ശുദ്ധപദാർത്ഥങ്ങളും ഒരുമിച്ച് വന്നാൽ അല്ലെങ്കിൽ മിശ്രിതം എന്ന് പറയാം. എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഉപ്പ് ലായനി. ഉപ്പ് ലായനി എങ്ങനെ ഉണ്ടാകാം? ഹൗ ക്യാൻ വി പ്രിപ്പയർ സോൾട്ട് സൊല്യൂഷൻ? സിമ്പിളല്ലേ, വളരെ എളുപ്പമല്ലേ. വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ സോൾട്ട് എടുക്കുന്നു, മിക്സ് ചെയ്യുന്നു, സ്റ്റർ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ലായനി എന്താണ്? ഉപ്പ് ലായനി. അപ്പം ഈ ഉപ്പ് ലായനിക്കകത്ത് ഉപ്പ് മാത്രമാണോ ഉള്ളത്, വേറെ എന്ത് പദാർത്ഥം കൂടെ ഉണ്ട്? പിന്നെ ഉള്ള പദാർത്ഥം എന്ന് പറയുമ്പോൾ വാട്ടറാണ്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് എന്താകുന്നത്, മിശ്രിതമാണ്. അങ്ങനെയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്നുള്ളത് ഒരു ശുദ്ധപദാർത്ഥമാണോ? സോഡിയം ക്ലോറൈഡ് ശുദ്ധപദാർത്ഥമാണ്, പക്ഷേ സോഡിയം ക്ലോറൈഡ് ലായനിയോ ശുദ്ധപദാർത്ഥമല്ല, അതെന്താണത്, മിശ്രിതമാണ്. പഞ്ചസാര ലായനിയോ? അതും മിശ്രിതമാണ്. മണ്ണ്, മണ്ണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു മിശ്രിതമാണ്. അത് മണ്ണിനകത്ത് എന്തൊക്കെയുണ്ട്? ധാരാളം കമ്പോണൻസ്, സോ മെനി കമ്പോണൻസ് ആർ പ്രസൻറ്റ് ഇൻ സോയിൽ. പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് സിലിക്കേറ്റ്സ്. സിലിക്കേറ്റ്സിന് കൂടാതെ ഒത്തിരി കമ്പോണൻസ് ഏതിനകത്തുണ്ട്? മണ്ണിനകത്തുണ്ട്. മണ്ണെന്ന് പറയുന്നത് ഒരു മിശ്രിതമാണ്. അതുപോലെ നമുക്ക് ഞാനിപ്പോൾ കുറേ പദാർത്ഥങ്ങൾ പറയുന്നു, സ്വർണം, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, പഞ്ചസാര, ഉപ്പ്, ഉപ്പ് ലായനി, മണ്ണ്, സോഡാ വാട്ടർ, ഇങ്ങനെ കുറേ പദാർത്ഥങ്ങൾ ഞാനിങ്ങനെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവയെ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. കാൻ യു ക്ലാസിഫൈ ദം ഇൻ ടു പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് എന്താണ് മിക്സ്ചേഴ്സ്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് മിക്സ്ചർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ചെയ്യാൻ പറ്റൂ? കഴിയില്ലേ, നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്താൽ മതി, വളരെ ഈസി അല്ലേ. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്യാനുള്ളൊരു അറിവ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ കിട്ടുന്നു. ഇവിടെ മിശ്രിതങ്ങളിൽ നിന്നും അവയുടെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ഒരുപാട് ടെക്നിക്കുകൾ അല്ലെങ്കിൽ മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചില മാർഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടെ ഒരു പട്ടിക നിങ്ങൾക്ക് തരുന്നത് ശ്രദ്ധിക്കുക. ആ പട്ടികയിൽ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചായപ്പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ ചായപ്പൊടിയും ചായയും എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും? അവയുടെ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ചായപ്പൊടിയുണ്ട്, ചായയുണ്ട്. അത് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും? ആ ഒരു മാർഗം വളരെ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്താൽ മതി, അരിച്ചാൽ മതി. നമുക്കറിയാമല്ലോ നമ്മളെന്താ ചെയ്യുന്നതല്ലേ, അരിപ്പ് ഉപയോഗിച്ച് അരിക്കുക. അതിൻ്റെ ഏതോ ഒരു സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ അരിപ്പ് ഉപയോഗിച്ച് അരിക്കുന്നത്. ഫിൽട്രേഷൻ, ഇംഗ്ലീഷ് നമുക്കതിനെ ഫിൽട്രേഷൻ എന്ന് പറയാം. എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്തത്? അപ്പോൾ അതിന് എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ ഫിൽട്ടർ ചെയ്തത്? അപ്പോൾ ചായപ്പൊടിയുടെ വലിപ്പം നമ്മൾ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്ന ഫിൽട്ടർ, ആ ഫിൽട്ടറിലുള്ള ദൂരത്തേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഫിൽട്രേഷൻ നടത്താൻ കഴിയും. അപ്പോൾ അതിൻ്റെ സൈസ് ഓഫ് പാർട്ടിക്കിളാണ്. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് വി ക്യാൻ ഫിൽറ്റർ ടീ ഡസ്റ്റ് ഫ്രം ടീ. അപ്പോൾ ടീയിൽ നിന്നും അല്ലെങ്കിൽ ചായയിൽ നിന്നും ചായ പൊടിയെ അല്ലെങ്കിൽ ചായ ചണ്ടിയെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് മാർഗം ഉപയോഗിച്ചാൽ മതി? എന്ത് മാർഗം? ഞാൻ പറഞ്ഞതാണ്, ഫിൽട്രേഷൻ അല്ലെങ്കിൽ അരിക്കൽ. മലയാളത്തിൽ വേറെ, നമ്മൾ ഇംഗ്ലീഷ് ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിനെ അരിക്കൽ എന്നാണ് പറയുന്നത്. അത് എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്? ചായപ്പൊടിയുടെ വലിപ്പ വ്യത്യാസം ഉപയോഗിച്ചിട്ട്, ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ഓഫ് ടീ ഡസ്റ്റ്. അടുത്ത് നമുക്ക് കടൽ വെള്ളം, നമുക്കറിയാം വലിയൊരു മിശ്രിതമാണ് കടൽ വെള്ളം എന്ന് പറയുന്നത്, സീ വാട്ടർ. അപ്പോൾ സീ വാട്ടറിനകത്ത് ഒരു കമ്പോണൻ്റ് അല്ല, ലോട്ട് ഓഫ് കമ്പോണൻസ് ആർ ദെയർ. അങ്ങനെയാണെങ്കിൽ ഈ കടൽ വെള്ളത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പാണ്, കറിയുപ്പാണ്. അപ്പോൾ കറിയുപ്പ് കടൽ വെള്ളത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് വേർതിരിക്കാം? അതൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും പറയും, എന്താണ്? ബാഷ്പീകരിപ്പിക്കുക. ഈ ദ്രാവകം വാതകാവസ്ഥയിലോട്ട് മാറുന്നു. ഈ ദ്രാവകം എന്ന് പറയുമ്പോഴത്തേക്കും ഈ മിശ്രിതത്തിനകത്തുള്ള ജല കണികൾ, അതെന്താണ് ജലകണികൾ? എന്താണ് ദ്രാവകാവസ്ഥയാണ്. ഈ ദ്രാവകാവസ്ഥയിലുള്ള ജലകണികൾക്ക് ബാഷ്പശീലമുണ്ട്. അപ്പോൾ ജലകണികളുടെ ബാഷ്പശീലമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ വോളറ്റൈൽ നേച്ചറാണ്, വോളറ്റൈൽ നേച്ചറാണ് നമുക്ക് ഈ പ്രക്രിയ ഉപയോഗിക്കാൻ കാരണം. ഏത് പ്രക്രിയയാണ്? ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ. അടുത്ത പട്ടികയിൽ പറഞ്ഞിട്ടുള്ള നെല്ലും പതിരും, ഇതിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം വളരെ സിമ്പിളാണ്. വിന്നോയിങ് എന്ന് പറയും, ഇംഗ്ലീഷ് നമ്മളതിനെ വിന്നോയിങ് എന്ന് പറയും, അല്ലെങ്കിൽ പാറ്റുക. ഇറ്റ് ഈസ് പെർഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് മാസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഭാരവ്യത്യാസം കൊണ്ടാണ്, അതിലുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഘടകങ്ങളുടെ ഭാരവ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിന്നോയിങ് അല്ലെങ്കിൽ പാറ്റുക എന്നുള്ള പ്രക്രിയ നടത്തുന്നത്. നമ്മൾ അടുത്ത് കാണാൻ പറ്റുന്നത് അലുമിനിയം പൗഡറാണ്. അലുമിനിയം പൗഡറും ഇരുമ്പ് പൊടിയും, അയൺ പൗഡർ ആൻഡ് അലുമിനിയം പൗഡർ, ഇതിൻ്റെ ഒരു മിശ്രിതം തന്നിരിക്കുകയാണ്. ഹൗ ക്യാൻ ബി സെപ്പറേറ്റ്
അയൺ പൗഡർ ഫ്രം ദിസ് മിക്സ്ചർ. ഈ മിക്സ്ചർ നമുക്ക് എങ്ങനെ അയൺ പൗഡറിനെ റിമൂവ് ചെയ്യാൻ കഴിയും? സിമ്പിളായിട്ട് ഒരു കാന്തം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു കാന്തം നമ്മൾ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി. ഇതിനകത്തുള്ള ഇരുമ്പിന് ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്. എന്ത് പ്രോപ്പർട്ടിയാണ് ഉള്ളത്? ഇരുമ്പിന് കാന്തിക സ്വഭാവമുണ്ട്. അപ്പോൾ കാന്തിക സ്വഭാവമുള്ള ഇരുമ്പ് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, കാന്തത്തിൽ ആകർഷിക്കപ്പെടുകയും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത അലുമിനിയം പൗഡർ അവിടെ തന്നെ ഉണ്ടാവും. ബാക്കി നമ്മുടെ ഈ കാന്തത്തിൽ ഒട്ടിയിരിക്കുന്ന ഇരുമ്പ് പൗഡറിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാം. ഈ പ്രക്രിയയെ നമുക്ക് എന്ത് വിളിക്കാം, മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് മാറ്റുന്നത്? ഇരുമ്പിൻ്റെ കാന്തിക സ്വഭാവം അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് അയൺ. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ മിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതി മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദി ചോയ്സ് ഓഫ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് കമ്പോണൻറ് ഡിപ്പെൻഡ് അപ്പോൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻറ് പ്രസൻറ്റ് ഇൻ ദാറ്റ് മിക്സ്ചർ. അല്ലെങ്കിൽ ആ മിശ്രിതത്തിനകത്തുള്ള ഘടകങ്ങളുടെ സ്വഭാവത്തെയാണ് ഇതിൻ്റെ സെപ്പറേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ള ഘടകങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ മാർഗത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കിനി ഒന്ന് രണ്ട് മാർഗങ്ങൾ നമുക്ക് നോക്കാം. ചില മിശ്രിതങ്ങളെ അല്ലെങ്കിൽ ചില മിക്സറുകളിൽ നിന്നും അതിൻ്റെ കമ്പോണൻറ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം എന്ന് പറയുമ്പോൾ, ഉപ്പ് ലായനി അല്ലെങ്കിൽ കടൽ വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ ഉപ്പ് ലായനിയിൽ നിന്നും നിങ്ങൾ എങ്ങനെ ഉപ്പിനെ വേർതിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഉപ്പിനെയും വെള്ളത്തെയും വേർതിരിക്കും ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഹൗ ക്യാൻ ബി സെപ്പറേറ്റ് ദി കമ്പോണൻസ് പ്രസൻറ്റ് ഇൻ സീ വാട്ടർ? സോൾട്ട് വാട്ടറിൽ നിന്നും ഈ കമ്പോണൻസിനെ എങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്യാം? നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ഉത്തരം പറയും. ഇവർ ആൻസർ മേ ബി ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപറേഷൻ എന്ന് പറയും. ഇവാപറേഷൻ നടത്തിയാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഉപ്പ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ, അതിലുള്ള ജലം എന്ത് ചെയ്യുന്നു, വേപ്പർ ചെയ്ത് പുറത്തു പോകും. അപ്പോൾ വേപ്പർ ചെയ്ത് പുറത്തു പോയ ജലത്തെയും നമുക്ക് ആവശ്യമാണ്. രണ്ട് കമ്പോണൻറ്റ് നമുക്ക് ആവശ്യമാണ്, ബോത്ത് കമ്പോണൻസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബാഷ്പീകരണം എന്നുള്ള പ്രക്രിയ ഉപയോഗിച്ചാൽ കഴിയില്ല. അല്ലെങ്കിൽ ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപറേഷൻ എന്നുള്ള ടെക്നിക്ക് നമ്മളിവിടെ ഉപയോഗിച്ചാൽ നമുക്ക് രണ്ട് കമ്പോണൻസ് ലഭിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്വേദനം എന്നുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്നുള്ള ഒരു പ്രക്രിയ ഉപയോഗിക്കാം. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രക്രിയ ഉപയോഗിക്കുമ്പോൾ ഞാനിവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്, ആ ചിത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉപ്പ് വെള്ളത്തെ ഡിസ്റ്റിലേഷൻ വിധേയമാക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഉപ്പ് വെള്ളത്തിൻ്റെ കമ്പോണൻസായ ജലവും ഉപ്പും, ഉപ്പിന് എന്തില്ല, ബാഷ്പശീലനില്ല. അത് ഖരാവസ്ഥയിലുള്ള വസ്തുവാണ്. അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഉപ്പിന് ബാഷ്പശീലനില്ല എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വോളറ്റൈൽ നേച്ചർ ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യും, ഉപ്പ് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അവിടെയുള്ള കമ്പോണൻ്റായ ജലം അല്ലെങ്കിൽ മറ്റൊരു ഘടകമായ ജലം അതെന്തുണ്ട്, ബാഷ്പശീലമുണ്ട് അല്ലെങ്കിൽ വോളറ്റൈൽ നേച്ചറുണ്ട്. ആ വോളറ്റൈൽ നേച്ചറുള്ള ജലം ബാഷ്പീകരിച്ച് അല്ലെങ്കിൽ ഇവാപറേറ്റ് ചെയ്ത് ഈ കണ്ടൻസറിലൂടെ വന്ന് ഇത് എന്ത് ചെയ്യുന്നു, നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ള പ്രത്യേകം എന്താണ്, ഉപ്പും നമുക്ക് ലഭിക്കുന്നു, ജലവും ലഭിക്കുന്നു. അങ്ങനെ ഉപ്പ് വെള്ളത്തിൽ നിന്നും ജലവും ഉപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരാൾ ഖരാവസ്ഥയിലും ഇന്നൊരാൾ എന്താണ്, ദ്രാവകാവസ്ഥയാണ്. എമംഗ് ദിസ് കമ്പോണൻസ് വൺ ഈസ് സോളിഡ് സ്റ്റേറ്റ്, അനദർ വൺ ഈസ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇൻ സം അതർ കേസസ് ടു ലിക്വിഡ്സ്, ഫോർ എക്സാമ്പിൾ വാട്ടർ ആൻഡ് അസെറ്റോൺ, ബോത്ത് ആർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മിശ്രിതത്തെ നമുക്ക് അതിനുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഘടകങ്ങൾ നമുക്ക് എങ്ങനെ വേർതിരിക്കാം? ഇങ്ങനെ വേർതിരിക്കാം, ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ സ്വേദനം എന്നുള്ള പ്രക്രിയ തന്നെയാണ് നമുക്ക് ഈ അസെറ്റോൺ ജലം എന്നുള്ള മിശ്രിതത്തിൽ നിന്നും അവയുടെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ രണ്ടും ദ്രാവകങ്ങളാണ്. ചൂടാക്കുമ്പോൾ രണ്ടും പുറത്ത് വരില്ലേ, ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, ഉണ്ടാവില്ലേ? ഉണ്ടാവും. ജലത്തിൻ്റെ തിളനിലയും അസെറ്റോണിൻ്റെ തിളനിലയും രണ്ടും വ്യത്യസ്തമാണ്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ദി ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് അസെറ്റോൺ ഈസ് വെരി ലാർജ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടറിൻ്റെയും അല്ലെങ്കിൽ ജലത്തിൻ്റെയും അസെറ്റോണിൻ്റെയും തിളനില തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. അപ്പോൾ തിളനില തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലായതുകൊണ്ട് ഈ സ്വേദനം എന്നുള്ള പ്രക്രിയ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ തിളനില വാട്ടറിൻ്റെ എത്രയാണ് പറയൂ, നിങ്ങൾക്കറിയാം വാട്ടറിൻ്റെ എത്രയാണ്? നിങ്ങൾ കൊച്ചുനാളിൽ മുതൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ 7-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് വാട്ടറിൻ്റെ തിളനില എത്രയാണ്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ എത്രയാണ്, 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഫ്രീസിംഗ് പോയിൻ്റോ, ഫ്രീസിംഗ് പോയിൻ്റ് എത്രയാണ്, 0 ഡിഗ്രി. അപ്പോൾ ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് 0 ഡിഗ്രി, ബോയിലിംഗ് പോയിൻ്റ് 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 100 ഡിഗ്രിയുള്ള ജലം
അതിനകത്തുള്ള മറ്റേ ഘടകം ഏതാണ്? അസറ്റോൺ. അപ്പോൾ അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില 100 അല്ല, എത്രയാണ് നിങ്ങൾക്കറിയില്ല, അത് ഞാൻ പറയാം. 56°C 56°C അതാണ് അസറ്റോണിൻ്റെ തിളനില. അപ്പോൾ 56°C 100°C ഇവ തമ്മിലുള്ള അന്തരം വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ നമ്മൾ ചൂടാക്കുമ്പോൾ ആ ടെമ്പറേച്ചർ 60°C താഴെ, എന്ന് വെച്ചാൽ 56°C ആണ് അസറ്റോണിൻ്റെ, അപ്പോൾ 60°C താഴെ ജസ്റ്റ് കീപ് ദി ടെമ്പറേച്ചർ ബിലോ 60°, ഒൺലി അസറ്റോൺ ബോയിൽസ് ആൻഡ് കംസ് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ് ആൻഡ് ഗോസ് ത്രൂ ദിസ് കണ്ടൻസർ. അപ്പോൾ കണ്ടൻസറിൻ്റെ അവസ്ഥ എപ്പോഴും എന്തായിരിക്കും? തണുത്ത അവസ്ഥയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവിടെ തണുത്ത ജലം എപ്പോഴും റണ്ണായിക്കൊണ്ടിരിക്കും. ആ തണുത്ത ജലം റണ്ണാകുന്നതുകൊണ്ട് ഈ അസറ്റോൺ തണുത്ത് നമുക്ക് അസറ്റോൺ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നു. ജലത്തിൻ്റെ തിളനില 100 ഈ 60°C ആര് തിളക്കില്ല? ജലം തിളക്കില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ജലത്തെയും അസറ്റോണിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? വെൻ വൺ കമ്പോണൻറ്റ് ഓഫ് എ മിക്സർ ഈസ് വോളറ്റൈൽ ആൻഡ് അതർ ഡു നോട്ട് വേപ്പറൈസ്, വേപ്പറൈസ് ആകുന്നില്ല. എങ്ങനെയുള്ള കണ്ടീഷനാണ്? സെയിം കണ്ടീഷനിൽ, ടെമ്പറേച്ചറൊന്നും മാറ്റമില്ല, ആ സെയിം കണ്ടീഷനിൽ, അണ്ടർ ദി സെയിം കണ്ടീഷൻ ദേ ക്യാൻ ബി സെപ്പറേറ്റ് ബൈ യൂസിങ് ഡിസ്റ്റിലേഷൻ. അങ്ങനെയുള്ള കമ്പോണൻസ് നമുക്ക് ആ മിശ്രിതത്തിൽ നിന്നും അല്ലെങ്കിൽ മിക്സറിൽ നിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് മെത്തഡാണ്? ഡിസ്റ്റിലേഷനാണ്. ഇനി തമ്മിൽ കലരുന്ന ദ്രാവകം എന്ന് പറയുമ്പോഴത്തേക്കും അതിലടങ്ങിയിരിക്കുന്ന മിശ്രിതം, രണ്ട് ഉദാഹരണം ഞാൻ ഉദാഹരണം പറഞ്ഞു, തിളനിലേക്കുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രക്രിയ ഉപയോഗിക്കാം. ഇഫ് മിസിബിൾ കമ്പോണൻസ് ഓഫ് മിക്സ്ചർ പൊസസ് ലാർജ് ഡിഫറൻസ് ഇൻ ദർ ബോയിലിംഗ് പോയിന്റ്സ് ദേ ക്യാൻ ബി സെപ്പറേറ്റ് ബൈ യൂസിങ് ഡിസ്റ്റിലേഷൻ. അടുത്തൊരു പ്രക്രിയയാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് അസറ്റോണും ജലവും ചേർന്ന മിശ്രിതത്തിൽ നിന്നും അസറ്റോണിനെയും ജലത്തെയും മാറ്റുന്നു, രണ്ടും ദ്രാവകങ്ങളാണ്. പക്ഷേ ഇനി അടുത്ത് പറയാൻ പോകുന്നത് കുറേ ഘടകങ്ങളുള്ള ഒരു മിശ്രിതം എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഘടകങ്ങളുടെ ബോയിലിംഗ് പോയിൻ്റ് വ്യത്യാസം വളരെ കുറവായിരിക്കും, വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദി ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് ഈസ് വെരി ഫീബിൾ. അതിനുള്ള കമ്പോണൻസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് വ്യത്യാസം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള മിശ്രിതത്തിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് ഘടകങ്ങളെ വേർതിരിക്കുന്നത്? അതിനുപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് അംശിക സ്വേദനം. അംശിക സ്വേദനം ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, തിളനിലയിൽ ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ നേരിയ വ്യത്യാസം മാത്രമുള്ള ഘടകങ്ങളടങ്ങിയ മിശ്രിതത്തിൽ നിന്നും ആ ഘടകങ്ങളെ വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അംശിക സ്വേദനം എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ. ഒരു ഉദാഹരണം എന്ന് പറയുമ്പോഴത്തേക്കും എത്തനോളും മെത്തനോളും, എത്തനോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് 78°C ആണ്, അതേസമയത്ത് മെത്തനോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് 65°C ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിശ്രിതത്തിൽ നിന്നും ഇവരെ വേർതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ചൂടാക്കുമ്പോൾ ഇവർ രണ്ടിനും ഒരുമിച്ച് തിളച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് ബോയിലായി ഇവാപറേറ്റ് ചെയ്ത് ഒരുമിച്ച് പുറത്തു വരും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ള അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് ആണ് ഏത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇഫ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് കമ്പോണൻസ് ഹാവ് വെരി സ്മോൾ ഡിഫറൻസ് വി ക്യാൻ യൂസ് വിച്ച് മെത്തേഡ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതെന്താണ്? പെട്രോൾ, മണ്ണെണ്ണ, ഹെവി ഓയിൽ, ലൂബ്രിക്കൻ്റ് ഓയിൽ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതിന് ഇവിടെ ക്രൂഡ് ഓയിൽ എടുത്തിരിക്കുന്ന ഒരു ഫർണസ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഫർണസ് ക്രൂഡ് ഓയിൽ ബോയിലായി, അതിനുള്ള കമ്പോണൻസ് ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ വരുന്നു. ഈ ഫ്രാക്ഷനേറ്റ് കോളത്തിൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ചെറിയ ചെറിയ കോളങ്ങളുണ്ട്. ഈ കോളത്തിനകത്ത് എന്തൊക്കെ നടക്കുന്നു? രണ്ട് പ്രോസസ് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇവാപറേഷൻ ആൻഡ് കണ്ടൻസേഷൻ. അപ്പോൾ ഇവാപറേഷനും കണ്ടൻസേഷൻ നടന്ന് ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറഞ്ഞ ആൾ ഇവാപറേറ്റ് ഫസ്റ്റ് ആൻഡ് കംസ് ഔട്ട് ഫ്രം ദി ഫ്രാക്ഷനേറ്റിംഗ് കോളം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് കുറേ ടെക്നിക്കുകളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാനൊരു ചെറിയൊരു അസൈൻമെൻറ്റ് തരുന്നുണ്ട്, ഇതുവരെ പഠിച്ച ആ ഭാഗത്തു നിന്നാണ്. ഇതുവരെ പഠിച്ചെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ് ഉൾപ്പെടെ പഠിച്ച കാര്യങ്ങളൊന്നും ഒരു അസൈൻമെൻറ്റ് തരുന്നുണ്ട്. നമ്മൾ ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ മൂന്ന് അവസ്ഥകളാണ് നമ്മൾ പഠിച്ചത്. ബിസൈഡ്സ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, എനി അതർ സ്റ്റേറ്റ്സ്, സോളിഡും ലിക്വിഡും ഒഴികെ അല്ലെങ്കിൽ അത് കൂടാതെ മറ്റേതെങ്കിലും സ്റ്റേറ്റ്സ് ഉണ്ടോ? അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടെത്തുക.
ഫൈൻഡ് ഔട്ട് സം അതർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അതർ ദാൻ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നിവ ഒഴികെയുള്ള അല്ലെങ്കിൽ അത് പോയിട്ടുള്ള മറ്റ് അവസ്ഥകൾ ഉണ്ട്. ആ അവസ്ഥകൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നല്ലവണ്ണം പൊട്ടുമ്പുള്ള ക്ലാസ്സും ഈ ക്ലാസ്സും നല്ലവണ്ണം നിങ്ങൾ വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് പരമാവധി ഉപയോഗിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.